ബിഗ് ബോസ് മലയാളം ഫൈനൽ ഓട്ടിങ്ങും എല്ലാം കഴിഞ്ഞ് പ്രേക്ഷകർ വിജയിയെ കാത്തിരിക്കുന്ന ഒരു നിമിഷമാണിത് പക്ഷേ ഈ ഒരു നിമിഷത്തിലും പല സംശയങ്ങൾക്കും ഇടവരുത്തുന്ന രീതിയിലുള്ള വാർത്തകളാണ് വരുന്നത് കാരണം ഇപ്പോഴത്തെ നിലയിൽ ബിഗ് ബോസിൻ്റെ ഗ്രാൻഡ് ഫിനാലെ എപ്പോൾ നടത്താൻ പറ്റും എന്നതിനെക്കുറിച്ചുള്ള കുറിച്ചുള്ള വാർത്തകളൊന്നുമില്ല ഇപ്പോഴത്തെ കോവിഡ് സിറ്റുവേഷൻ ആയതുകൊണ്ട് കുറച്ചൊക്കെ ഒന്ന് നീണ്ടുപോകാം എന്നാൽ അത്രയും നീളാനായിട്ട് പറ്റത്തില്ല കാരണം അങ്ങനെ പോയി കഴിഞ്ഞാൽ ബിഗ് ബോസിൻ്റെ ഇപ്പോഴത്തെ ആ ഒരു ആവേശം എല്ലാം നിലയ്ക്കും ഗ്രാൻഡ് ഫിനാലെ വരെ ആകുമ്പോഴത്തേക്കും അതുകൊണ്ട് തന്നെ പറ്റുന്നതും പെട്ടെന്ന് തന്നെ നടത്താനായിട്ടായിരിക്കും അവർ ശ്രമിക്കുന്നത് ഈ മാസം തന്നെ ഈ മാസം ഏകദേശം ഒരു ട്വൻറ്റീൻത്തിനുള്ളിൽ തന്നെ ഈ ഒരു ഷോയുടെ ഗ്രാൻഡ് ഫിനാലി നടത്താനായിരിക്കും അവരുടെ ഒരു ഉദ്ദേശം പക്ഷേ അതിനുള്ളിൽ തന്നെ ഈ വോട്ടിങ്ങിൻ്റെ കാര്യത്തിൽ ആരാകും വിജയ് നമ്മൾ നോക്കിയാൽ അൺഒഫിഷ്യൽ ആയിട്ടുള്ള എല്ലാ വോട്ടിംഗ് റിസൾട്ടിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മണിക്കുട്ടൻ തന്നെയായിരുന്നു ടോപ്പ് വണ്ണിൽ വന്നിരുന്നത് അതുപോലെ തന്നെ രണ്ടാം സ്ഥാനവും മൂന്നാം സ്ഥാനവും സായി്ക്കും ഡിമ്പലിനുമായിരുന്നു പക്ഷേ ഇതിൽ എന്തെങ്കിലും തിരിമറി നടന്നിട്ടുണ്ടോ അതായത് മണിക്കുട്ടന് പുറകോട്ട് പോകേണ്ട ഒരു അവസ്ഥ വന്നിട്ടുണ്ടോ അല്ലെങ്കിൽ ഡിംപിളിനോ അല്ലെങ്കിൽ സായിക്കോ ഒന്നാം സ്ഥാനം കിട്ടേണ്ട ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ എന്നതിനെക്കുറിച്ചാണ് പക്ഷേ ഇതിൽ അത് മാത്രമല്ല ഇതിനിടയിൽ തന്നെ ഒരു വാർത്ത പരക്കുന്നതെന്ന് പറഞ്ഞാൽ ഏഷ്യാനെറ്റ് വീണ്ടും ഒന്നും കൂടെ വോട്ടിംഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്ന രീതിയിലാണ് പക്ഷേ ഏഷ്യാനെറ്റ് ഇതുവരെയായിട്ടും അങ്ങനെ ഒരു പ്രൊമോ വീഡിയോ മറ്റും കാണിച്ചിട്ടില്ല അവരുടെ ചാനലിൽ തന്നെ അവരത് ഇട്ടിട്ടില്ല ഇനിയും ഒരു റീസ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് വോട്ടിംഗ് റീസ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള പക്ഷേ അതുകൊണ്ട് തന്നെ ഈ ഒരു ന്യൂസ് അത്രയ്ക്കും ഒരു ഫേക്ക് ന്യൂസ് ആവാനായിരിക്കും സാധ്യത കാരണം തന്നെ തന്നെ ഒഫീഷ്യലായിട്ട് അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അവർ അത് അനൗൺസ് ചെയ്യുന്നതാണ് പക്ഷേ അവരുടെ ഒരു ഹോട്ട് സ്റ്റാറിൽ കയറി നോക്കുമ്പോഴത്തേക്കും ഇന്ന് രാത്രി പത്തര മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നു എന്നുള്ള രീതിയിലുള്ള ഒരു സ്ക്രീൻഷോട്ടാണ് ഞാൻ കാണാനിടയത് പക്ഷേ ഹോട്ട്സ്റ്റാറിൽ ഞാൻ കേറി നോക്കിയപ്പോഴത്തേക്കും അങ്ങനെ ഒരു സംഭവം അതിൽ കാണിച്ചിട്ടില്ല അതുകൊണ്ട് തന്നെ ഇത് സത്യത്തിലൊരു ടെക്നിക്കൽ ഇറോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഫേക്ക് ന്യൂസ് ആവാനായിരിക്കും സാധ്യത പക്ഷേ അങ്ങനെ ഒരു കാര്യം ഉണ്ടെങ്കിൽ അവർ തീർച്ചയായിട്ടും ഒഫീഷ്യലായിട്ട് അനൗൺസ് ചെയ്യുന്നതാണ് അവരുടെ ചാനലിൽ തന്നെ അതിൻ്റെ പ്രൊമോ വീഡിയോ മറ്റും അവരെ ഏതെങ്കിലും തരത്തിൽ അറിയില്ല മണിക്കുട്ടൻ ഈ സീസൺ വിജയി ആകുമോ എന്നതാണ് ചോദ്യം മണിക്കുട്ടൻ ഈ സീസണിൽ വിജയി ആകണമെങ്കിൽ തീർച്ചയായിട്ടും അത്രത്തോളം വോട്ടിംഗ് ലെവൽ കൂടണം അതുപോലെ തന്നെ മണിക്കുട്ടൻ്റെ ഈ സീസണിലുള്ള പ്രകടനം കണക്കാക്കിയും ആ ഒരു തരത്തിൽ വിജയി പ്രഖ്യാപിക്കും സത്യത്തിൽ വോട്ടിങ്ങിൽ മണിക്കുട്ടൻ ഏറെ മുന്നിൽ തന്നെയാണ് മണിക്കുട്ടന് നല്ല വോട്ടുകൾ കിട്ടിയിട്ടുണ്ട് അതുമാത്രമല്ല പ്രകടനത്തിൻ്റെ കാര്യത്തിലായാലും മണിക്കുട്ടൻ ഏറെ മെച്ചപ്പെട്ട ഒരു പ്രകടനം തന്നെയാണ് ബിഗ് ബോസ് സീസൺ ത്രീയിൽ കാഴ്ചവെച്ചത് നല്ലൊരു വ്യക്തി എന്ന നിലയിലും മണിക്കുട്ടന് ആ ഒരു തരത്തിൽ വോട്ടിംഗ് അത്രത്തോളം കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് തന്നെ മണിക്കൂട്ടൻ സീസൺ ത്രീ വിന്നർ ആവാനായിട്ട് അർഹൻ തന്നെയാണ് വോട്ടിങ്ങിൽ വലിയൊരു തിരിമറി നടന്നിട്ടുണ്ട് അതുപോലെ തന്നെ പല രീതിയിലുള്ള വോട്ടിംഗ് സിസ്റ്റം ഹാക്ക് ചെയ്യപ്പെട്ടു എന്നുള്ള രീതിയിലുള്ള പല വാർത്തകളും കേട്ടിട്ടുണ്ട് പക്ഷേ ഇതിലൊക്കെ എത്രത്തോളം സത്യാവസ്ഥയുണ്ടെന്നുള്ള കാര്യം അറിയത്തില്ല പക്ഷേ അങ്ങനെ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടായിട്ടുണ്ടെങ്കിൽ അത് സത്യത്തിൽ പലരുടെയും വോട്ടിങ്ങിൽ അത് ബാധിക്കും റിസൾട്ട് തന്നെ വരുമ്പോൾ അതായത് വിന്നറിനെ അനൗൺസ് ചെയ്യുമ്പോൾ തന്നെ അത് ഏത് തരത്തിലാവും എന്നുള്ളത് കാത്തിരുന്ന് തന്നെ കാണേണ്ട ഒരു കാര്യമാണ് എന്തായാലും ശുഭപ്രതീക്ഷ കൈവിടേണ്ട ഈ ബിഗ് ബോസ് അർഹമായ ഒരാൾക്ക് തന്നെ വിന്നറായി ആ ഒരു കിരീടം നൽകും എന്നത് നമുക്ക് കാത്തിരുന്ന് തന്നെ കാണാം ബിഗ് ബോസ് അപ്ഡേഷൻ ഉണ്ടായിരിക്കുന്നതാണ് ഗ്രാൻഡ് ഫിനാലയെക്കുറിച്ച് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക